നമസ്കാരം. ലൈക്ക് ആൻഡ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂമുഖം ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ഡോക്ടർ കെ മുരളീധരൻ നായർ അതിഥിയായുണ്ട്. അദ്ദേഹം വാസ്തു ആചാര്യനും വാസ്തുശാസ്ത്ര വിജ്ഞാന പീഠം പ്രസിഡന്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ഥപതിയുമാണ്. അദ്ദേഹത്തെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം സർ. നമസ്കാരം സർ. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വന്നിരിക്കുന്നത് നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ഞാനൊരു വീട് വയ്ക്കാനായിട്ട് തീയതി കുറിച്ച് അതിനനുസരിച്ച് കുറ്റി വെച്ച് പണി തുടങ്ങിയിരിക്കുകയാണ്. 59 കോണിൽ പടിഞ്ഞാറ് ദർശനമായി വീട് പണി നടക്കുകയാണ്. ഈശാന കോണിൽ പൂജാമുറി, അഗ്നി കോണിൽ അടുക്കള, 3 ബെഡ്റൂം. അതിൽ 2 അറ്റാച്ച്ഡ് ആണ്, 1 കോമൺ ആണ്. കുംഭ രാശിയിലാണ് കിണർ. അഗ്നിമൂലയിൽ നിന്ന് പടിഞ്ഞാറ് ദർശനമായി കയറുന്ന വെളിയിൽ കൂടിയുള്ള സ്റ്റെയർ കേസ്. സർ, ഇതിന് പ്രകാരം ചില സംശയങ്ങൾ ചോദിക്കുകയാണ്. ഒന്നാമത്തെ സംശയം, വാസ്തു പ്രകാരം ഈ ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ദോഷം വരാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ കുറ്റി വെച്ചതിൽ ഏതെങ്കിലും തരത്തിൽ ദോഷമുണ്ടോ? കിണർ വരുന്നത് കുംഭം രാശിയിലാണ്, അത് പരിഗണിക്കാവുന്നതാണോ? മൂന്നാമത്തെ സംശയം, അഗ്നികോണിൽ സ്റ്റെയർ കേസ് വരുമ്പോൾ 3 സ്റ്റെപ്പ് വരെ പുറത്തോട്ട് തള്ളി നിൽക്കും, ഇത് ദോഷമാണോ? സിറ്റൗട്ട് വരുന്നത് 2 റൂമിനിടയിൽ നടുക്കാണ്, പ്രധാന വാതിൽ പടിഞ്ഞാറിന്റെ നടുഭാഗത്താണ് വരുന്നത്. ഇതിന്റെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് അദ്ദേഹം ചോദിച്ചത്. മനസ്സിലായി. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഇയാള് കഴിഞ്ഞ മാസം കുറ്റി ഇട്ടെന്ന് പറഞ്ഞു. അതിന് മിഥുനം കർക്കിടക മാസം ഒഴിച്ച് ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. അതൊന്നും വലിയ, പിന്നെ വാസ്തുദേവൻ ഉറങ്ങുന്ന സമയം കാര്യങ്ങളും അതും തന്നെ ഇപ്പോൾ അത്ര നമ്മൾ കണക്കെടുത്ത് ചെയ്യാൻ ഭംഗി കെട്ടപ്പണി നടക്കാൻ വലിയ ബുദ്ധിമുട്ടാകും. അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാം, പക്ഷേ അതൊന്നും തന്നെ ഇപ്പോൾ പല കാര്യങ്ങളും ഇപ്പോൾ ക്ഷേത്ര നിർമ്മിതിക്കാരും നമുക്ക് അതൊന്നും നമ്മൾ എടുക്കാറില്ല. കാരണം ഇപ്പോഴത്തെ സമയം കാലം മാറി, പണ്ടത്തെ പല കാര്യങ്ങളും നമുക്ക് പല കാര്യങ്ങളും വാസ്തുശാസ്ത്ര ഒരുപാട് കാര്യങ്ങൾക്ക് അമൻമെൻ്റ് എന്നുപോലെ തന്നെയാണ് നമ്മൾ. ഇപ്പോൾ പണ്ട് കർശനമായിട്ട് ചില നിലപാടുകളും നമുക്ക് നിൽക്കാൻ പറ്റില്ല. പുതിയ മോഡേൺ, പുതിയ ആർക്കിടെക്റ്റ് എന്ന് വെച്ചാൽ പുതിയ മോഡേൺ ടെക്നോളജി വന്നതോടുകൂടി അതനുസരിച്ച് വാസ്തുശാസ്ത്രത്തിന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കോലളവ് 72 മുതൽ കോലളവ്, പണ്ട് 72 പണ്ട് തള്ളിക്കളഞ്ഞിരുന്നതാണ് കോലളവ്, 72 സെൻറ്റിമീറ്റർ ഒരു കോലെന്നുള്ളത്, 2 ഇപ്പോൾ ഏതേ സാധ്യത തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ പണ്ട് കാലത്ത് അങ്ങനെയല്ല, അങ്കുലം 24 വരെ 31 അങ്കലം വരെ ഉണ്ടായിരുന്നു. അങ്ങനെ പണ്ട് കാലത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു, കാര്യങ്ങൾ ചെയ്തു. അതൊക്കെ തച്ചുരമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശവും അങ്ങനെ. പക്ഷേ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കണക്കെടുക്കാറുമുണ്ട്. ഉത്തരായന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ശരി തന്നെ. പക്ഷേ വീടുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതിലൊക്കെ ഒരുപാട് കാര്യം മാറ്റങ്ങളുണ്ട്. ഇതൊന്നും മുറുകെ പിടിച്ചാൽ ചിലപ്പോൾ ഒരാളിന് വീട് നിൽക്കാം സമയം, അത്രയും കാത്തിരിക്കേണ്ടി വരും. ഇപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ഒരു 3-4 സെൻറ്റ് തറ വാങ്ങിച്ചിട്ട് ഒരു സാമാന്യ തെറ്റില്ലാത്ത രീതിയിൽ പരമാവധി കുറച്ച് വാസ്തുവൊക്കെ അനുയോജ്യമായിട്ടൊരു വീട് വയ്ക്കാനേ പുതിയ സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ എല്ലാം പിന്നെ കംപ്ലീറ്റ് വാസ്തുശാസ്ത്രമായിട്ട് പിന്നെ വേണമെന്ന് പറഞ്ഞിട്ട് കടുംപിടുത്തുന്ന ആരും തന്നെ പിടിക്കാറില്ല. കാരണം ഇക്കാലത്ത് അത് നടക്കില്ലെന്നർത്ഥം. അതുകൊണ്ടാണ് ഞാനെപ്പോഴും തന്നെ പറയുന്നത്, ഒരു ക്ഷേത്രത്തിന് വാസ്തുശാസ്ത്രം 100% ഓക്കെ ആയിരിക്കണം, അതിന് യാതൊരു മാറ്റവും. എന്നാൽ ഒരു വീടിന് ഒരു 10-70% ധാരാളം മതി. എന്താണ് ഇന്നത്തെ കാലത്തിൽ അതിന് നടക്കുള്ളെന്നർത്ഥം. ഇന്നിപ്പോഴും നല്ല ഭൂമി നമ്മുടെ തിരുവനന്തപുരം സിറ്റി നല്ല പല സിറ്റിക്കകത്ത് മാങ്ങാൻ കിട്ടുമോ? ഇല്ല. എല്ലാം തന്നെ വെള്ളക്കെട്ടും കാര്യങ്ങളും ഓടര പുറത്തും അതും ഇതും എന്ന് വേണ്ട. പണ്ടുകാലത്ത് ഒരിക്കലും തന്നെ വാസഗൃഹങ്ങളത്തിന് അനുയോജ്യം അല്ലാത്ത ഭാഗങ്ങളിലാണ് ഇപ്പോഴെല്ലാം തന്നെ വീടുകൾ നിർമ്മിക്കുന്നത്. ഇപ്പോൾ തന്നെ പിന്നെ നദിയുടെ കരയിലും ചെറിയ തോടിൻ്റെ കരയിലും അവിടെ ഇവിടെയൊക്കെ വീട് വെച്ചൊക്കെയാണ് ഇപ്പോൾ വെള്ളം വന്ന് കയറിയത്. എല്ലാത്തിനും വീട്ടിനകത്ത് വെള്ളം കയറുന്നില്ലേ? പണ്ടുകാലത്ത് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? അപ്പോൾ ഇന്ന് വാസഗൃഹത്തിന് സ്ഥലമില്ല. സ്ഥലമില്ലാതെ വന്നപ്പോഴാണ് ആൾക്കാർ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വീട് വയ്ക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിനെല്ലാം തന്നെ വാസ്തുശാസ്ത്രം എല്ലാം ഉത്തമമായിരിക്കും എന്ന് വെച്ചാൽ നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ സിറ്റുവേഷനിൽ ഒരു ഗ്രഹ പണിയുന്നതിന് ഒരു 70% ധാരാളം മതി. അല്ലെങ്കിൽ അതിന് വേറെ ഒരു കാര്യമുണ്ട്, ഇവിടെ നമ്മൾ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളെല്ലാം കൂടെ എടുക്കുമ്പോൾ ഒരു കുറേ നെഗറ്റീവ് എനർജി സ്വാഭാവികമായിട്ടും ഒരു വീട്ടിനകത്തുണ്ടാകും. അതാണ് ഗ്രഹാന്തരീക്ഷം എന്നൊരു വാക്ക് തന്നെ ആ ഒരു കണക്കാണ്. എന്നാൽ അതുപോലെയല്ല, ക്ഷേത്രം എന്ന് പറയുന്നത് 100% നിയമങ്ങൾ ഒത്തു തന്നെ ആയിരിക്കും, അതിന് യാതൊരു മാറ്റവും. ഞാൻ ക്ഷേത്രം ചെയ്യുമ്പോൾ ഒരിക്കലും തന്നെ 1% പോലും ഞാൻ എന്നെ കുറച്ച് കാണില്ല, കുറയ്ക്കുകയില്ല. അത് ആ കർശനമായിട്ടും അത് 100% നിയമാനുസരണം തന്നെ, വാസ്തുശാസ്ത്ര നിയമാനുസരണം തന്നെ ആയിരിക്കും.
അത് പണ്ടത്തെ തച്ചുപരമായിട്ട് കണക്ക് തന്നെ എടുക്കുകയും ചെയ്യും. വാസ്തുശാസ്ത്രപരമായിട്ട് കാര്യങ്ങളിൽ വേറെ കുറേ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞ് തെക്ക് കിഴക്ക് ഭാഗത്തല്ലേ സ്റ്റെയർ കേസ്, കിഴക്കോട്ട് മൂന്ന് പടി തള്ളുന്നത് നല്ലതല്ല. അത് ആ പിന്നെ ഫൗണ്ടേഷനോട് ചേർന്ന് നമുക്ക് വരുന്നതാണ് നല്ലത്. പിന്നെ തെക്കിഴക്കേ മൂലഭാഗത്ത് പടിഞ്ഞോറോട്ട് സ്റ്റെയർ കേസ് എടുക്കുന്നതിന് നിയമ തടസ്സമില്ല. പിന്നെ അടുത്തെന്തായാലും കുംഭൻ രാശിയിൽ വരാം. അതേ കിണറിന് സ്ഥാനം എന്ന് പറഞ്ഞാൽ മകരം, കുംഭം, മീനം, മേടൻ രാശികൾ. കുംഭൻ രാശിയിൽ നല്ലതാണ്, കുംഭൻ രാശിയും മീനരാശിയും കിണറെടുക്കാൻ നല്ലതാണ്, നല്ല രാശി തന്നെയാണ് എടുത്തിന്, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്രധാനപ്പെട്ട വാതിലല്ലോ ചോദിച്ചു, പ്രധാനപ്പെട്ട വാതിൽ പടിഞ്ഞാറിൻ്റെ നടുഭാഗത്താണ് വരുന്നത്. ആ പടിഞ്ഞാറിൻ്റെ നടുഭാഗത്ത് എടുക്കാൻ പാടില്ല, അത് അല്പം വടക്കോട്ട് മാറി വരണം. അവിടെ പറ്റി അത് സൂത്രത്തിനകത്തായി പോയി, ബ്രഹ്മസൂത്രത്തിനകത്ത് നിൽക്കുകയാണ് ആ വാതിൽ. അതൊരിക്കലും നല്ലതല്ല. അതിൻ്റെ മധ്യം എടുത്തിട്ട് നിങ്ങൾ അല്പം ഒരു രണ്ട് മൂന്നടിയങ്ങൾ വടക്കോട്ട് മാറ്റി വയ്ക്കുക. അടുത്തെന്താ ഉള്ളത്? അതിനോടൊപ്പം തന്നെ ചോദിച്ചിട്ടുള്ളത്, തെക്ക് ദർശനമായ ഭവനത്തിൽ അടുക്കള ഏത് ഭാഗത്താണ് ഉചിതമായിരിക്കുക? നമുക്ക് തെക്ക് ദർശനം എന്നുള്ളത് നമുക്ക് അടുക്കളയ്ക്ക് പ്രധാനമായിട്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള, അഗ്നികോണിൽ അടുക്കള വരാം, വടക്ക് കിഴക്ക് ഈശാന കോണിൽ അടുക്കള വരാം, വടക്ക് പടിഞ്ഞാറ് വായു കോണിൽ അടുക്കള വരാം. ഈ മൂന്ന് ഭാഗത്തും നമുക്ക് അടുക്കള അനുയോജ്യമാണ്. ഈ മൂന്ന് ഭാഗത്ത് എവിടെയെങ്കിലും കൊടുക്കാം, ഏറ്റവും ബെറ്റർ എന്നുള്ള ഒരു. ഇപ്പോൾ തെക്ക് ദർശനമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ട ഡോറും കാര്യങ്ങളും തെക്ക് കിഴക്ക് ഭാഗത്തേ വരുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തെക്ക് ദർശനത്തിന് അവർക്ക് കൊടുക്കാം. തെക്ക് ദർശനമാകുമ്പോൾ ഒന്നിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് കൊടുക്കണം, അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊടുക്കണം, അങ്ങനെയേ പറ്റുള്ളൂ. തീർച്ചയായും. അപ്പോൾ അത് ഇനി ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുള്ളത്, ടോയ്ലറ്റിൻ്റെ കാര്യത്തിലാണ്. എൻ്റെ വീട്ടിൽ തെക്ക് കിഴക്ക് മൂലയിലാണ് ടോയ്ലറ്റ് ഉള്ളത്, ഇതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ? അയ്യോ, തെക്ക് കിഴക്കേ മൂലഭാഗത്തെ അഗ്നി ഓണാണ്, ശുക്രൻ്റെ ആധിപത്യമുള്ള ഭാഗമാണ്, സർവനാശം ഫലം, അതാണ് എൻ്റെ വാക്ക്. ഒരിക്കലും പാടില്ലാത്ത ഭാഗം ടോയ്ലറ്റ്. പൊതുവേ നാല് ഭാഗത്തും പാടില്ല, തെക്ക് കിഴക്കേ ഭാഗത്തൊക്കെ എന്തെങ്കിലും കൈയോടന അടി കിട്ടുന്ന കേസുകൾ, ഒരിക്കലും പാടില്ല. അങ്ങനെ ആണെങ്കിൽ മാറ്റണം. തീർച്ചയായും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ പണിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി മാറ്റണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ചോദ്യത്തിനൂടെ നമുക്ക് മറുപടി പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. സെപ്റ്റിക് ടാങ്ക് വീടിൻ്റെ ഏത് ഭാഗത്ത് വരാം? നമ്മൾ നേരത്തെ പലരും ചോദിച്ചതാണ്. അതുപോലെ തന്നെ അഗ്നികോണിൽ കിണർ ശുഭമല്ല, എന്നാൽ സെപ്റ്റിക് ടാങ്ക് പണിയാന്ന് ശാസ്ത്രം പറയുന്നുണ്ടോ എന്നുള്ളതാണ്. അഗ്നികോണിൽ കിണർ ശുഭമല്ല, എന്നാൽ സെപ്റ്റിക് ടാങ്ക് പണിയാം. ഇല്ല ഇല്ല ഇല്ല, തെക്ക് കിഴക്കേ മൂലഭാഗം എന്ന് വെച്ചിരുന്നാൽ അത് ഞാൻ നേരത്തെ അഗ്നികോണാണ്. അഗ്നികോണം അവിടെ ജലമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നല്ലതല്ല. നമുക്ക് വേസ്റ്റ് വെള്ളം കെട്ടി നിർത്താൻ വേണ്ടി ടാങ്ക് എടുക്കാൻ പാടില്ല, കിണറെടുക്കാൻ പാടില്ല, സെപ്റ്റിക് ടാങ്ക് എടുക്കാൻ പാടില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ തെക്ക് കിഴക്കേ മൂലഭാഗത്ത് നിന്ന് വടക്കോട്ട് ഏഴരടി മാറിയിട്ടേ പാടുള്ളൂ. ഏഴടി മാറി വടക്കോട്ട് മാറുമ്പോൾ ഏകദേശം കിഴക്കിൻ്റെ മധ്യമായിട്ട് ബന്ധപ്പെട്ട് വരും, അങ്ങനെ ചെയ്യാൻ തരാം. അല്ലാതെ തെക്ക് കിഴക്കേ മൂലഭാഗത്ത് ഒരിക്കലും തന്നെ പാടില്ല. കൃത്യമായും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് നിങ്ങൾ കൃത്യമായി കാണണം, മുടങ്ങാതെ തന്നെ കാണണം. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒരു ഏതാണ് നിങ്ങൾക്ക് കൃത്യമായി അറിയേണ്ടത് അത് വിശദീകരിച്ചുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൃത്യമായി അതിൻ്റെ മറുപടി നമ്മൾ ഓരോ എപ്പിസോഡിലും നൽകുന്നതാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൃത്യമായി നമ്മുടെ ചാനൽ കാണുക. ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നമസ്കാരം.